നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ നേതൃമാറ്റം വേണമെന്ന് G23 നേതാക്കളുടെ നിർദ്ദേശം തള്ളി കോൺഗ്രസിന്റെ സംഘടനാ വിഭാഗം. ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കേണ്ട സാഹചര്യമില്ല. പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം തങ്ങൾക്കല്ല, സംഘടനാ വിഭാഗത്തിന് ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ സ്വതന്ത്ര ചുമതല സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതികൾക്കായിരുന്നുവെന്നാണ് KC വേണുഗോപാലിന്റെ അധ്യക്ഷതയിലുള്ള സംഘടനാ വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ വിശദീകരണം. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, കൂടുതൽ വിവരങ്ങൾ എന്തായാലും കോൺഗ്രസിന്റെ തലപ്പത്ത് ചേരിപ്പോര് കൂടുതൽ ശക്തമാകാൻ ഈ സംസ്ഥാനങ്ങളിലെ പരാജയം പ്രേരകമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SKN പരാജയമുണ്ടായി. പരാജയം പക്ഷേ അത് ഉൾക്കൊള്ളാനായി കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. G23 പറയുന്നത് സംഘടനാ വിഭാഗമാണ് ഇതിന് പ്രധാന കാരണം എന്നതാണ്. അതുകൊണ്ട് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇപ്പോൾ ഒഴിവാക്കണം, പുനഃസംഘടനാ പാർട്ടിയുടെ നേതൃതലത്തിൽ നടത്തണം എന്നുള്ളതാണ് G23 ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ ഈ നിലപാടിനെ തള്ളിക്കൊണ്ടാണ് ഈ സംഘടനാ വിഭാഗം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. താൻ രാജിവെക്കണമെന്നുള്ള ആവശ്യം പോലും KC വേണുഗോപാൽ ഈ കാരണത്തിൽ നിരസിച്ചിരിക്കുകയാണ്. തന്റെ രാജി ഇക്കാര്യത്തിൽ ആവശ്യമില്ലാത്തതാണ് എന്നാണ് അദ്ദേഹം സോണിയാഗാന്ധി അറിയിച്ചിരിക്കുന്നത്. തനിക്കെതിരെ നടക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ്, അല്ലാതെ ആരോപണങ്ങൾ വസ്തുതാപരമല്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി സംസ്ഥാനങ്ങളിൽ അതത് സംസ്ഥാനങ്ങളിൽ പ്രചരണ സമിതികളാണ് രൂപീകരിച്ചിട്ടുള്ളത്. അതിന് ഓരോ ACC ജനറൽ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിലാണ് സമിതികൾ ഉള്ളത്. ആ സമിതിയാണ് ഇക്കാര്യങ്ങളിൽ വേണം എന്നതടക്കം തീരുമാനിച്ചിട്ടുള്ളത്. സംഘടനാ വിഭാഗം ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ സംഘടനാ വിഭാഗത്തെ കുറ്റപ്പെടുത്തുന്നതിൽ ഒരു കാര്യവും ഇല്ല എന്നാണ് ഇപ്പോൾ സംഘടനാ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസിന്റെ പ്രതിസന്ധി കൂടുതൽ മൂർച്ഛിപ്പിക്കുക, ജനമധ്യത്തിൽ കോൺഗ്രസിനെ കൂടുതൽ ഒറ്റപ്പെടുത്തുക എന്നത് മാത്രമേ ഈ G23 നേതാക്കളുടെ വാദം കൊണ്ട് ഉപകരിക്കൂ എന്നാണ് സംഘടനാ വിഭാഗം പറയുന്നത്. സംഘടനാ വിഭാഗം ഈ പരാതി പരിശോധിക്കാൻ അല്ലെ പരാജയം പരിശോധിക്കാൻ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ജനറൽ സെക്രട്ടറിമാരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നതടക്കമാണ് ഇപ്പോൾ സംഘടനാ വിഭാഗം പറയുന്നത്. ഏതായാലും രണ്ടു വിഭാഗങ്ങളും അവരവരുടെ നിലപാടിൽ ശക്തമാക്കുകയാണ്. തന്റെ നേതൃത്വത്തിലുള്ള സംഘടനാ വിഭാഗം രാജിവെക്കില്ല എന്ന് KC വേണുഗോപാൽ സോണിയാഗാന്ധിയോട് വ്യക്തമാക്കിയതോടെ ഈ ഭിന്നത കൂടുതൽ മൂർച്ഛിക്കുകയും പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുകയും ചെയ്യുകയാണ്. ഇന്നാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി ചേരുന്നത്. കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് മുകളിൽ കടുത്ത സമ്മർദ്ദമാണ് രണ്ടു വിഭാഗങ്ങളും ഇപ്പോൾ ചെലുത്തുന്നത്. വളരെ കൃത്യമായിട്ട് ഒരു തീരുമാനത്തിൽ കാര്യങ്ങൾ ഇന്ന് പോയില്ലെങ്കിൽ പൊട്ടിത്തെറിയുടെ വക്കിലാണ് ആ പാർട്ടി ഉള്ളത്. G23 നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഏത് നീക്കവും ആ പാർട്ടിയെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു നിലപാട് സംഘടനാ വിഭാഗം സ്വീകരിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ ഈ വിഭാഗത്തിന് രാഹുൽ ഗാന്ധിയുടെ പിന്തുണയുണ്ട് എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്നലെ ഏറ്റവും അവസാനം പുറത്തുവന്ന വാർത്തകൾ അനുസരിച്ച് സോണിയാഗാന്ധി പോലും രാജിക്ക് തയ്യാറെടുക്കുന്നു ഈ വിധത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ എന്നതാണ്. ഇപ്പോൾ സംഘടനാ ഘടകം കൂടി ഈ നിലപാട് വ്യക്തമാക്കിയതോടെ ഇനി അടുത്ത മണിക്കൂറുകൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിരിക്കും. SK ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ. ഡൽഹിയിൽ നിന്നാണ് രാധാകൃഷ്ണൻ സംസാരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.